Welcome to the video tutorial of the speech The Danger of a Single Story, which is one of the lessons of the 10th standard English textbook. 10th class English പാഠപുസ്തകത്തിലെ ഒരു അധ്യായമായ The Danger of a Single Story എന്നുള്ള പ്രഭാഷണത്തിന്റെ video tutorialയിലേക്ക് ഏവർക്കും സ്വാഗതം. Before we are going directly to the speech, let's have some basic information about the speaker and also go through the summary of the content of the speech. Shimamanda Ngozi Adichie was born on 15 September 1977 in Nigeria. Nammada prabhashaka Shimamanda Ngozi Adichie 1977 September 15 nu Nigeria ilana janichathu. She had her education at the University of Nigeria, and at the age of 19 she went to the United States to join Drexel University. Nigerian University il vidyabhyasam thudangi thanne 19th vayassile ubiripadanathinu vendi അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഡ്രെക്സലിലേക്ക് അവർ പുറപ്പെട്ടു. ഷീ ഈസ് എ വെരി പോപ്പുലർ നോവലിസ്റ്റ്, നോൺ ഫിക്ഷൻ റൈറ്റർ ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. വളരെ പ്രസിദ്ധയായ നോവലിസ്റ്റും കഥാകാരിയുമാണ് അഡിഷി. ഷീ സ്റ്റാർട്ട് റൈറ്റിംഗ് അറ്റ് ദ വെരി ഏർലി ഏജ് ഓഫ് 7. വളരെ ചെറുപ്പത്തിൽ തൻ്റെ 7 വയസ്സിൽ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നവരാണ് അവർ. ഷീ ഈസ് എ വെൽ നോൺ സ്പീക്കർ ടു. The Danger of a Single Story is a popular speech made by Adichi. വളരെ പ്രസിദ്ധയായ ഒരു പ്രഭാഷക കൂടിയാണ് അഡിഷി. നമ്മുടെ അധ്യായം ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ളത് അവരുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈസ് എ പോപ്പുലർ സ്പീച്ച് മെയ്ഡ് ബൈ അഡിഷി. ദ സ്പീച്ച് ഹാസ് ബിക്കം വൺ ഓഫ് ദ ടോപ്പ് 10 മോസ്റ്റ് വ്യൂഡ് ടെഡ് ടോക്സ് ഓഫ് ഓൾ ടൈം. ടെഡ് ടോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന TED ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന പ്രഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിച്ച ആദ്യ 10 പ്രഭാഷണങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് നമ്മുടെ അധ്യായമായ ഈ പ്രഭാഷണം. ഷി ഹാസ് വൺ മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് കെയിൻ പ്രൈസ് ഫോർ ആഫ്രിക്കൻ റൈറ്റിംഗ് ആൻഡ് ദ വെരി പ്രസ്റ്റീജിയസ് ബുക്ക് പ്രൈസ്. ഒട്ടനവധി പുരസ്കാരങ്ങൾ അഡിഷി നേടിക്കഴിഞ്ഞു. ആഫ്രിക്കൻ സാഹിത്യത്തിന് നൽകപ്പെടുന്ന കെയിൻ പ്രൈസ്, അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ ബുക്ക് പ്രൈസ് അവാർഡ്, ഇതെല്ലാം അഡിഷി ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഷീ കണ്ടിന്യൂസ് ദ ജേർണി ഓഫ് ഹെർ ലിറ്റററി ലൈഫ് വിത്ത് ഓൾ ഇറ്റ്സ് ജസ്റ്റ്. അവർ തൻ്റെ സാഹിത്യ ജീവിതം അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ അധ്യായം ഒരു ടെഡ് ടോക്ക് ആണെന്ന് നാം ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ടെഡ് ടോക്ക് അഥവാ TED ഓർഗനൈസേഷൻ എന്നതിനെക്കുറിച്ച് ഒരു ചെറു വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. TED is a non-partisan and non-profit organization devoted to spreading ideas, usually in the form of short and powerful talks. TED എന്നുള്ള സംഘടന ഒരു നിസ്വാർത്ഥമായ, ലാഭേച്ഛയില്ലാത്ത വിജ്ഞാന പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ലോകത്ത് വിജ്ഞാനം പ്രചരിപ്പിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് ആൻഡ് പവർഫുൾ ടോക്സ്, വളരെ ചെറുതും വളരെ ശക്തവുമായ പ്രഭാഷണങ്ങളുടെ രൂപത്തിലാണ്. TED began in 1984 as a conference where technology, entertainment and design brought together on a single platform. 1984 ee sangadana roopam kollumbulu technology, entertainment, design ee moonu vishayangale kurichu pudhiya arivugal logathinu pagirunnathinu vendittulla pravashanangal sangadippikkuka enna uddeshathilayirunnu adu thudakkam kurichathu. And today it covers almost all topics. Ennal innu ഈ സംഘടന വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച് ലോകത്ത് പ്രചരിപ്പിക്കുന്നു. ഫ്രം സയൻസ് ടു ബിസിനസ് ടു ഗ്ലോബൽ ഇഷ്യൂസ്, ശാസ്ത്രം, വാണിജ്യം, ആഗോള പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ ടെഡ് ടോക്കുകൾ ഇന്ന് ലഭ്യമാണ്. ഇൻ മോർ ദാൻ 110 ലാംഗ്വേജസ്, അതും 110-ൽ അധികം ഭാഷകളിൽ ഈ സംഭാഷണങ്ങൾ അതല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ ലഭ്യമാണ് എന്നർത്ഥം. ഇനി നമുക്ക് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ള ഈ ടൈറ്റിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. വാട്ട് ഡസ് ദാറ്റ് ടൈറ്റിൽ മീൻ? എന്താണ് ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ഇറ്റ് മീൻസ് ടു ഹാവ് എ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ, തിങ്സ്, നേഷൻ എറ്റ്സെട്ര, ആൻഡ് ടു മേക്ക് ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദം ബേസ്ഡ് ഓൺ ദാറ്റ് ലിമിറ്റഡ് നോളജ്. ദ പീപ്പിൾ ഓർ തിങ് ഹോം വി ജഡ്ജ് വിൽ ഹാവ് മെനി ആസ്പെക്ട്സ്, സൈഡ്സ് ആൻഡ് ക്വാളിറ്റീസ് which we do not know of. In such a scenario, making assessments or judgments with a limited piece of knowledge about something will most often be wrong. That's dangerous. The danger of a single story ennulla title kondu uddeshikkunnathu
നമുക്കുള്ള പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നാം വ്യക്തികളെ, വസ്തുക്കളെ, രാജ്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നാം വിലയിരുത്തുന്ന വ്യക്തികൾക്കും വസ്തുക്കൾക്കും രാജ്യങ്ങൾക്കുമൊക്കെ നാം അറിയാതെ പോകുന്ന ഒരുപാട് ഗുണങ്ങളും ഭാവങ്ങളും വശങ്ങളുമുണ്ട്. അങ്ങനെയുള്ള പൂർണ്ണമായ അറിവില്ലാതെ നാം നടത്തുന്ന നിഗമനങ്ങളും വിലയിരുത്തലുകളും മിക്കപ്പോഴും തെറ്റായിരിക്കും എന്നതാണ് സിംഗിൾ സ്റ്റോറികളുടെ അപകടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Let's go through the summary of the speech. The danger of a single story is a TED speech in which the Nigerian speaker and writer Shimamanda Ngozi Adichie talks about the danger of having a single story and by which judging people, things, nations, etc. She explains her own experiences of having had a single story about people and things in her life. Nam nerathe manasilakkiya pole ഇതൊരു ടെഡ് സ്പീച്ചാണ്. ഇതിലൂടെ നൈജീരിയൻ എഴുത്തുകാരിയും പ്രഭാഷകയുമായ അഡീഷി വ്യക്തികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന ഒറ്റപ്പെട്ട ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് വിലയിരുത്തുന്നതിലെ അപകടങ്ങളെക്കുറിച്ചും അപാകതകളെക്കുറിച്ചും സ്വന്തം ജീവിത അനുഭവ കഥകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിക്കുകയാണ്. ആസ് എ ചൈൽഡ് ഷി യൂസ് ടു റീഡ് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻ ബുക്സ്. ഷി ഹാഡ് കൺവിൻസ്ഡ് ദാറ്റ് ബുക്സ് ബൈ ദ നേച്ചർ ഷുഡ് ഹാവ് foreign characters and unfamiliar subject matter in them. Cherupakalam thottu Adichie American British bala sahitya pustakangalanu vaichirunnathu. Adukondu thanne avarude manasil pustakangale kurichu oru single story roopapettirunnu. Pustakangal pustakangal aganamengil adil videsha kadhapathrangal undayirikkanam. Adile pratibhadha vishayam നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ളത് ആകരുത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു. ബട്ട് വെൻ ഷി ഗോട്ട് ചാൻസസ് ടു റീഡ് ബുക്സ് ബൈ ആഫ്രിക്കൻ ഓതേഴ്സ് ലൈക്ക് ചിനുവ അഷീബി ആൻഡ് കാമറ ലായെ, ഹർ സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ് വാസ് ചേഞ്ച്ഡ്. എന്നാൽ പിൽക്കാലത്ത് ആഫ്രിക്കൻ എഴുത്തുകാരായ ചിനുവ അഷീബി, കാമറ ലായ പോലുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ സന്ദർഭം ലഭിച്ചപ്പോൾ പുസ്തകങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, സിംഗിൾ സ്റ്റോറി അവർക്ക് മാറിക്കിട്ടി. ഷി റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഹർ, ഗേൾസ് വിത്ത് ചോക്ലേറ്റ് കളർ സ്കിൻ ആൻഡ് കിങ്കി ഹെയർ കുഡ് ഓൾസോ ബി ക്യാരക്ടേഴ്സ് ഇൻ ബുക്സ്. ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തന്നെപ്പോലുള്ള ആഫ്രിക്കൻ പെൺകുട്ടികൾക്ക്, അതായത് ഇരുണ്ട നിറമുള്ള ചോക്ലേറ്റ് വർണ്ണത്തിലുള്ള തൊലിയുള്ള ചുരുണ്ട മുടിയുള്ള ആഫ്രിക്കൻ പെൺകുട്ടികൾക്കും സാഹിത്യത്തിലെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളാകാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അഡിഷിസ് ഫാമിലി ഹാഡ് എ ഹൗസ് ബോയ് നെയ്മഡ് ഫിദെ. ഷി ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ഹിസ് പുവർ ആൻഡ് മിസറബിൾ ഫാമിലി ഫ്രം ഹെർ ഓൺ മദർ. അഡീഷയുടെ കുടുംബത്തിൽ ഫിഡെ എന്ന പേരിൽ ഒരു വേലക്കാരൻ കുട്ടിയുണ്ടായിരുന്നു. തൻ്റെ അമ്മയിൽ നിന്നും ഫിഡയെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും ധാരാളമായിട്ട് അഡീഷി ചെറുപ്പത്തിൽ കേട്ടിരുന്നു. പക്ഷെ കേട്ടതെല്ലാം അവരുടെ ദാരിദ്ര്യത്തിൻ്റെ കഥകൾ മാത്രമായിരുന്നു. Thus, Adichie developed in her mind one single story about them, a poor boy and his poverty-stricken family without any abilities. Angane cheruppathile Adichie-yude manasil Fide-yekkurichum avante kudumbathekkurichum oru tettidharana, oru single story roopappettu kazhinju. Daridram pidicha oru kudumbam, aa kudumbathile paavappetta oru kutti, mattoru kazhivum aa kudumbathinu illayirunnu ennathayirunnu aa single story. But when she visited once his house, എന്നാൽ ഒരിക്കൽ അഡീഷി ഫിഡയുടെ കുടുംബം സന്ദർശിച്ചപ്പോൾ ഷി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ഹാഡ് അതർ അബിലിറ്റീസ് ഓഫ് ക്രാഫ്റ്റ്മെൻഷിപ്പ്. അവർക്കും ചില കഴിവുകളുണ്ടെന്ന് അന്ന് അഡീഷി തിരിച്ചറിഞ്ഞു. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അതിസമർത്ഥമായ കഴിവുകൾ അവർക്കുണ്ടെന്നുള്ളത് അന്ന് ബോധ്യപ്പെട്ടു. ഫിഡേസ് ബ്രദർ കുഡ് മേക്ക് ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്കറ്റ്സ് ഓഫ് ഡൈഡ് റാഫിയ. റാഫിയ പനയോലകൾ കൊണ്ട് മനോഹരമായ കുട്ടകളും വട്ടികളും ഉണ്ടാക്കി അതിന് നിറം കൊടുക്കുന്ന അതിസമർത്ഥമായ ക്രാഫ്റ്റ്മെൻഷിപ്പ്, കരകൗശല സിദ്ധികൾ അവർക്ക് ലഭ്യമായിരുന്നു എന്നുള്ളത് അന്ന് അഡീഷി മനസ്സിലാക്കി. ദെൻ ഷി റിയലൈസ്ഡ് ദ ഫൂളിഷ്നെസ് ബിഹൈൻഡ് എ ഫാൾസ് അസംപ്ഷൻ അബൌട്ട് ഫിഡെ ആൻഡ് ഹിസ് ഫാമിലി. ഫിഡയെക്കുറിച്ചും ഫിഡയുടെ കുടുംബത്തെക്കുറിച്ചും തനിക്കുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി, തെറ്റായ ധാരണ എന്തുമാത്രം വിഡ്ഢിത്തപരമായിരുന്നു എന്നുള്ളത് അന്ന് അഡീഷിക്ക് ബോധ്യപ്പെട്ടു. When she was 19, Adichie went to America to continue her university studies. തൻ്റെ 19-ാമത്തെ വയസ്സിൽ അഡീഷി അമേരിക്കയിലേക്ക് തൻ്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് പോയി. ഹർ അമേരിക്കൻ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. അവിടെ തനിക്കുണ്ടായിരുന്ന ഒരു അമേരിക്കൻ പെൺകുട്ടിയായ റൂംമേറ്റ് അവൾക്ക് ആഫ്രിക്കയെക്കുറിച്ച് വല്ലാത്തൊരു സിംഗിൾ സ്റ്റോറി, തെറ്റായ ധാരണ ഉണ്ടായിരുന്നു.
She believed that African people were a poor, uneducated, tribal community, backward in every field. അവൾ കരുതിയിരുന്നത് ആഫ്രിക്കൻ ജനത എന്നുള്ളത് ഒരു പാവപ്പെട്ട, വിദ്യാഭ്യാസമില്ലാത്ത, ഗോത്രവർഗക്കാരായ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പിന്നാക്കം നിൽക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു എന്നതാണ്. ഷി ഈവൻ ഡിഡ് നോട്ട് നോ ദാറ്റ് ഇംഗ്ലീഷ് വാസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് നൈജീരിയ. നൈജീരിയയുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് എന്നത് പോലും ആ റൂംമേറ്റിന് അറിവുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഷി വാസ് ഷോക്ക്ഡ് ടു ഹിയർ അഡീഷിസ് എക്സലന്റ് ഇംഗ്ലീഷ്. വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ട് അഡീഷി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ആ അമേരിക്കൻ പെൺകുട്ടി ആശ്ചര്യപ്പെടുക പോലുണ്ടായി. അവളുടെ ധാരണയിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് വരുന്ന അഡീഷി എന്നുള്ള ഒരാഫ്രിക്കൻ പെൺകുട്ടി എങ്ങനെ ഇത്ര മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നതായിരുന്നു അവളുടെ ആശ്ചര്യം. സിമിലർലി, വൺ ഓഫ് അഡീഷീസ് അമേരിക്കൻ പ്രൊഫസേഴ്സ് ഹാഡ് ഓൾസോ എ ഫോൾസ് ഐഡിയ അബൌട്ട് ആഫ്രിക്ക ആൻഡ് ഈവൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. അതിലൊക്കെ ഉപരിയായിട്ട് അഡീഷിയുടെ അമേരിക്കൻ പ്രൊഫസർമാരിൽ ഒരാൾക്ക്, ഒരു അമേരിക്കൻ പ്രൊഫസർക്ക് പോലും ആഫ്രിക്കയെക്കുറിച്ച് തെറ്റായ ധാരണകളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആഫ്രിക്കൻ സാഹിത്യത്തെക്കുറിച്ചും. ഹി വൺസ് ടോൾഡ് ഹർ ദാറ്റ് ഹർ ക്യാരക്ടേഴ്സ് വേർ നോട്ട് ഒതന്റിക്കലി ആഫ്രിക്കൻ. ആ പ്രൊഫസർ ഒരിക്കൽ അഡീഷിയോട് പറഞ്ഞു, താങ്കളുടെ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ആഫ്രിക്കൻ ഒതന്റിസിറ്റി, ആഫ്രിക്കൻ തനിമ ഉള്ളതല്ല എന്ന് കുറ്റപ്പെടുത്തുക പോലും ചെയ്തു. ഹി ബിലീവ്ഡ് ദാറ്റ് ആൻ ആഫ്രിക്കൻ റൈറ്റർ ഷുഡ് ക്രിയേറ്റ് ഓൺലി ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് ആൻഡ് ദേ ഷുഡ് ബി അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് സ്റ്റാർവിങ്. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയിൽ, അദ്ദേഹത്തിന് ആഫ്രിക്കയെക്കുറിച്ചുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറിയിൽ ആഫ്രിക്കൻ കഥാപാത്രങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരും പട്ടിണിപ്പാവങ്ങളുമായിരിക്കണം എന്നതായിരുന്നു. ഹി ഹാഡ് സച്ച് എ ഡേഞ്ചറസ്ലി ഫാൾസ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്കൻ പീപ്പിൾ. ആഫ്രിക്കൻ ജനതയെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര ഭയാനകമായിട്ടുള്ള, അപകടകരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, സിംഗിൾ സ്റ്റോറികൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഷി ആർഗ്യൂസ് ദാറ്റ് The single story creates stereotypes, and the problem with the stereotypes is not that they are untrue, but that they are incomplete. തന്റെ ഈ പ്രഭാഷണത്തിൽ ഉടനീളം ഉദാഹരണങ്ങളും അനുഭവങ്ങളും വിശദീകരിച്ചുകൊണ്ട് അഡീഷി സമർത്ഥിക്കുന്നത് സ്റ്റീരിയോടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സിംഗിൾ സ്റ്റോറികൾ നമ്മുടെ മനസ്സിൽ സ്റ്റീരിയോടൈപ്പുകളെ ഉണ്ടാക്കും എന്നുള്ളതാണ്. സ്റ്റീരിയോടൈപ്പുകൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മാറ്റാൻ പ്രയാസകരമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, വ്യക്തികളെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുമെന്നുള്ളതാണ്. ഇത്തരം സ്റ്റീരിയോടൈപ്പുകളുടെ പ്രശ്നം എന്നുള്ളത് അവ അസത്യമാണ് എന്നുള്ളതല്ല, മറിച്ച് അവ അപൂർണമാണ് എന്നുള്ളതാണ്, അഥവാ അപൂർണ സത്യങ്ങളാണ് എന്നുള്ളതാണ്. ടോക്കിംഗ് അബൌട്ട് ഹെർ ഓൺ എക്സ്പീരിയൻസസ്, സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അഡീഷി സബ്സ്റ്റാൻഷ്യേറ്റ്സ് ഹെർ ആർഗ്യുമെൻറ്റ്. തൻ്റെ വാദഗതികളെ അഡീഷി ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. And we cannot but agree that having a single story about someone or something will mislead us to false judgments. Namukkum ee prabhashanam kelkumbol bodhyappadum single storygal namme thettaya dharanagalilekkum adu pole thanne thettaya vilayiruthilukalilekkum naikkum ennulla karyam namukkum bodhyappadunu. Namukku adukondu thanne adishiyodu yojikkathirikkanum sadhyamagunnilla. Ithrayumaanu ee prabhashanathinte oru summary ennulla reethiyil vishadhikarikkanullathu. ഈ സമ്മറി, ഈ അധ്യായത്തെ സംബന്ധിച്ച പലതരം ഡിസ്കോസ് ക്വസ്റ്റ്യനുകൾക്ക് ഒരു ഉത്തരം എന്നുള്ള രൂപത്തിലും, ഒരു ആൻസർ എന്നുള്ള രൂപത്തിലും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ അധ്യായം ഈ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദീകരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.